ഭാഗവത ഹൃദയം വേദാന്ത പണ്ഡിതനായ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ ഭാഗവത വ്യാഖ്യാനമാണ് ഭാഗവത ഹൃദയം എന്ന ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥം രണ്ട് ഭാഗമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഒന്ന്, ഭാഗവത കഥാസന്ദർഭങ്ങൾ. രണ്ട്, ശ്രീമദ് ഭാഗവത ഭഗവത്ഗീത. ഇതിൽ ഭാഗവത കഥാസന്ദർഭങ്ങൾ എന്ന ഒന്നാം ഭാഗത്തിലെ 46 അധ്യായങ്ങൾ ഓരോന്നായി നമുക്ക് ഈ ഓഡിയോ ബുക്കിൽ കേൾക്കാം. അധ്യായം 9, പരീക്ഷിത് ശാപസന്ദർഭം. ഗുണസമ്പന്നനായ പരീക്ഷിത് അതിസമർത്ഥമായി രാജ്യഭാരം ആരംഭിച്ചു. തന്റെ ദിഗ്വിജയ കാലത്ത് അദ്ദേഹം കലിയെ കീഴടക്കി നിയന്ത്രിച്ചു. ദിഗ്വിജയ യാത്രക്കിടയിൽ അദ്ദേഹം അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. രാജവേഷം ധരിച്ച ഒരാൾ ഒരു ഗോമിഥുനത്തെ കഠിനമായി മർദ്ദിച്ചുപദ്രവിക്കുന്നതായിട്ടാണ് കണ്ടത്. താമര വലയം പോലെ വെളുത്ത മൃദുവായ ശരീരത്തോടുകൂടിയ ഒരു കാളയെ നൃപവേഷം ധരിച്ച ഒരു ശൂദ്രൻ വടികൊണ്ടടിച്ച് ഉപദ്രവിക്കുന്നു. ഒരു കാലു മാത്രം അവശേഷിച്ചിട്ടുള്ള ആ കാള ഭയന്നു വിറച്ച് മൂത്രമൊഴിക്കുന്നതായും കണ്ടു. അടുത്തതായി ദീനയായ ഒരു പശു കണ്ണുനീർ വാർത്തുകൊണ്ട് വിവശയായി നിൽക്കുന്നു. ഈ കാഴ്ച കണ്ട് വിസ്മയാവിഷ്ടനായ പരീക്ഷിത് ഇടിമുഴങ്ങുന്ന ശബ്ദത്തിൽ ആ ശൂദ്രനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചോദിച്ചു, നീ ആരാണ്? അർജുന പൗത്രനായ പരീക്ഷിത് രാജ്യം ഭരിക്കുമ്പോൾ പാവപ്പെട്ടവരെ പരിതപിപ്പിക്കുന്ന നിന്നെ ഉടൻ ഞാൻ യമലോകത്തേക്ക് യാത്രയാക്കുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം അടികൊണ്ട് തളർന്നു നിൽക്കുന്ന വൃഷഭത്തെയും വിവശയായി നിൽക്കുന്ന പശുവിനെയും അഭിമുഖീകരിച്ച് ഇങ്ങനെ ചോദിച്ചു, മൃണാള ധവള വർണ്ണത്തോടുകൂടി ഒറ്റക്കാലിൽ സഞ്ചരിക്കുന്ന അങ്ങ് ആരാണ്? കാളയുടെ വേഷത്തിൽ നിൽക്കുന്ന ഏതോ ദേവനാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അമ്മേ, അവിടുന്ന് കണ്ണുനീർ വാർക്കരുത്. ഞാനുള്ളപ്പോൾ ഈ ശൂദ്രനെ ഭയപ്പെട്ടിട്ടു കാര്യമില്ല. സാധു സംരക്ഷണമാണ് രാജധർമ്മം. ഞാൻ അക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധനാണ്. തുടർന്നുള്ള സംഭാഷണത്തിലൂടെ രാജാവിന്റെ കാര്യം മുഴുവൻ വ്യക്തമായി. കാളയുടെ വേഷത്തിൽ നിന്നത് ധർമ്മമാണ്. പശുവായി കണ്ടത് സാക്ഷാൽ ഭൂമിദേവിയും. ധർമ്മത്തിന് തപസ്, ശൗചം, ദയ, സത്യം എന്നിങ്ങനെ 4 കാലുകളാണുള്ളത്. കൃഷ്ണൻ മറഞ്ഞ് കലി രംഗപ്രവേശം ചെയ്തതോടെ സത്യമൊഴിച്ച് മറ്റ് 3 കാലുകളും ധർമ്മത്തിന് നഷ്ടമായി ഭവിച്ചു. അങ്ങനെയാണ് ഒറ്റക്കാലിൽ സഞ്ചരിക്കാനിടയായത്. കലിയാണ് നൃപവേഷം ധരിച്ചു നിന്ന് അവരെ പീഡിപ്പിച്ചിരുന്ന വൃഷളൻ. കലിയുടെ കടന്നാക്രമണം ചിന്തിച്ചാണ് ഗോരൂപിണിയായ ഭൂമിദേവി കണ്ണുനീർ വാർത്തത്. തുടർന്ന് കലിയെ വധിക്കാനായി രാജാവ് വാളെടുത്തു. കലിയാകട്ടെ കാൽക്കൽ വീണ് ദയവപേക്ഷിച്ചു. ദീനവത്സലനായ രാജാവ് കലിക്ക് അഭയം നൽകി. തന്റെ രാജ്യത്തെ കടന്നാക്രമണം നടത്തരുതെന്ന് നിർദ്ദേശിച്ചു. കലിക്കിരിക്കാനായി ചില പ്രത്യേക സ്ഥാനങ്ങൾ കാട്ടിക്കൊടുക്കുകയും ചെയ്തു. ചൂതുകളി, മദ്യപാനം, സ്ത്രീകളുമായുള്ള അവിഹിത വേഴ്ച, അറവുശാല എന്നീ ഇടങ്ങളാണ് കലിക്കിരിക്കാനായി രാജാവ് കാണിച്ചുകൊടുത്തവ. അങ്ങനെ കലിയെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് ധർമ്മനിഷ്ഠനായ പരീക്ഷിത് രാജ്യഭാരം തുടർന്നു. ധർമ്മത്തിന് നഷ്ടമായ 3 കാലുകളും തിരിച്ചു കിട്ടി. ഭൂമിദേവി സന്തുഷ്ടയായും ഭവിച്ചു. സൂതൻ തുടർന്നു,
ഒരിക്കൽ രാജാവ് വില്ലു മമ്പും ധരിച്ച് നായാട്ടിന് പുറപ്പെട്ടു. മൃഗങ്ങളെ പിന്തുടർന്ന് ക്ഷീണിതനായ രാജാവ് ദാഹം കൊണ്ട് വലഞ്ഞു. അടുത്തെങ്ങും ജലാശയം കാണാൻ കഴിയാതെ അദ്ദേഹം ഒരാശ്രമത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ ശാന്തനായ ഒരു മുനി കണ്ണടച്ച് ധ്യാന നിമഗ്നനായി ഇരിക്കുന്നുണ്ടായിരുന്നു. ഭാഗവതം 1:18-26. പ്രതിരുദ്ധേന്ദ്രിയ പ്രാണമനോബുദ്ധിമുപാരതം സ്ഥാനത്രയാത് പരം പ്രാപ്തം ബ്രഹ്മഭൂതമവിക്രിയം. അദ്ദേഹം ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും മനസ്സിനെയും ബുദ്ധിയെയും കീഴടക്കിയിരുന്നു. ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്കുപരി തുരീയാനുഭവത്തിലെത്തിയിരുന്നു. നിശ്ചലമായ അഖണ്ഡ ബോധത്തിലെത്തി ബ്രഹ്മമായി തന്നെ വർത്തിക്കുകയായിരുന്നു. അങ്ങനെ പാറിപ്പറക്കുന്ന ജടാമുകുടത്തോടുകൂടി മാൻതോൽ കൊണ്ടുള്ള ആസനത്തിൽ വിരാജിച്ചിരുന്ന മുനിയോട് ഉണങ്ങി വരണ്ട തൊണ്ടയോടുകൂടിയ രാജാവ് വെള്ളത്തിന് യാചിച്ചു. ഇരിപ്പിടം നൽകാനോ വേണ്ടവിധം തന്നെ സത്കരിക്കാനോ ഒരുമ്പെടാത്ത മുനിയോട് ആത്മാവിനെ അറിയാത്തവനെന്ന പോലെ രാജാവ് കോപാക്രാന്തനായി. വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞിരുന്ന രാജാവിന് മുൻപെങ്ങും അനുഭവപ്പെട്ടിട്ടില്ലാത്ത വിധം മുനിയോട് മത്സരവും വിദ്വേഷവും തോന്നി. തുടർന്ന് അടുത്തുകിടന്ന ഒരു ചത്ത പാമ്പിന്റെ ശരീരം വില്ലിന്റെ അഗ്രം കൊണ്ട് പൊക്കിയെടുത്ത് ആ ബ്രഹ്മർഷിയുടെ കഴുത്തിൽ വിന്യസിച്ച ശേഷം കൊട്ടാരത്തിലേക്ക് യാത്രയായി. മുനി വെറുതെ കണ്ണുമടച്ചിരിക്കുകയാണ്. ഈ ക്ഷത്രബന്ധുവിനെ സൽക്കരിച്ചിട്ട് നമുക്ക് എന്തു വേണം എന്ന ഭാവത്തിൽ ഇങ്ങനെയാണ് രാജാവിന്റെ ചിന്ത കടന്നുപോയത്. അകാരണമായ വിദ്വേഷം കൊണ്ട് മലിനമാക്കുന്ന ചിത്തം ആത്മചിന്തയിൽ നിന്നും അകന്നു പോകുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ് പരീക്ഷത്തിന്റെ ഈ പ്രവൃത്തി. മുനിക്ക് തേജസ്വിയും തപസ്വിയുമായ ഒരു പുത്രനുണ്ടായിരുന്നു. ദൂരെ മറ്റുള്ളവരുമായി കളിച്ചുകൊണ്ടിരുന്ന ആ കുട്ടി രാജാവിനാൽ തന്റെ പിതാവ് അപമാനിക്കപ്പെട്ടു എന്ന് കേട്ടറിഞ്ഞു. തപസ്വിയും തേജസ്വിയും സിദ്ധനുമായിരുന്നെങ്കിലും കോപമടക്കി സമബുദ്ധി പാലിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടായിരുന്നില്ല. അച്ഛൻ അപമാനിക്കപ്പെട്ടു എന്ന് കേട്ട് അയാൾ അതീവ കോപിച്ച് അട്ടഹസിച്ചു. കഷ്ടം കഷ്ടം, പ്രജാപാലകനായ രാജാവ് കാണിക്കുന്ന അധർമ്മം എന്തു പറയാൻ. ബലിച്ചോറുണ്ട് തടിച്ചു കൊഴുത്ത കാക്കകളെ പോലെ അഥവാ യജമാനന്റെ ചോറുണ്ട് തടിച്ചു കൊഴുത്ത പട്ടികളെ പോലെ ബ്രാഹ്മണർക്ക് ഈ രാജാവ് വെറും കാവൽക്കാരനാണ്. വാതിൽ കാക്കേണ്ടവന് അകത്തു കടന്നു ഭണ്ഡാരത്തിലിരിക്കുന്നത് ഭക്ഷിക്കാൻ എന്തധികാരം. വഴിവിട്ടു നടക്കുന്ന ഈ ഭരണാധികാരിയെ ഞാൻ വേണ്ട പോലെ ശിക്ഷിക്കുന്നുണ്ട്. എന്റെ തപോബലം ലോകം കണ്ടറിയട്ടെ. ഇങ്ങനെ പറഞ്ഞ് രോഷതാമ്രാക്ഷനായ ആ മുനി ബാലകൻ കൂട്ടുകാരായ കുട്ടികൾ കേട്ടു നിൽക്കവേ ശാപരൂപമായ വാഗ്വജ്രം കെട്ടഴിച്ചുവിട്ടു. പിതാവിനെ പീഡിപ്പിച്ച് അതിരുകടന്നു പ്രവർത്തിച്ച ആ കുലദ്രോഹി ഇന്നു മുതൽ 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കാനിടയാകട്ടെ എന്നായിരുന്നു ശാപവജ്രം. ശാപം വിസർജിച്ചിട്ട് കുട്ടി പിതാവിന്റെ അടുക്കൽ ഓടിയെത്തി. പിതാവിന്റെ കഴുത്തിൽ സർപ്പത്തിന്റെ മൃതശരീരം കിടക്കുന്നത് കണ്ടയാൾ ഉച്ചത്തിൽ വാവിട്ട് നിലവിളിച്ചു. സമാധിയിലാണ്ടിരുന്ന പിതാവ് പുത്രന്റെ നിലവിളി കേട്ട് ഉണർന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ തന്റെ കഴുത്തിൽ സർപ്പത്തിന്റെ മൃതശരീരം കിടക്കുന്നതായി കണ്ടു. ഒരു ഭാവഭേദവും കൂടാതെ അതെടുത്തു മാറ്റിയിട്ട് പുത്രനോട് ഇങ്ങനെ ചോദിച്ചു, കുഞ്ഞെ, നീ എന്തിനാണ് കരയുന്നത്? നിന്നെ ആരെന്തു ചെയ്തു? കുട്ടി നടന്ന കാര്യമെല്ലാം വിസ്തരിച്ച് അച്ഛനെ കേൾപ്പിച്ചു. രാജാവിനെ ശപിച്ചു എന്ന് കേട്ട് വ്യാകുല ഹൃദയനായ മുനി പുത്രനെ ശാസിച്ചു. കഷ്ടം, അജ്ഞനായ നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ചെറിയൊരു കുറ്റത്തിന് വലിയൊരു ശിക്ഷ.
ഈശ്വര തുല്യനായ പ്രജാപാലകനെ സമനിലയിൽ കണക്കാക്കാൻ പാടില്ല. നിന്റെ മനസ്സിന് ഇനിയും വേണ്ടത്ര പാകത വന്നിട്ടില്ല. അതിരില്ലാത്ത നൃപ തേജസ്സുകൊണ്ടാണ് പ്രജകൾ നിർഭയരായി ഒളിഞ്ഞിരിക്കുന്ന മംഗളങ്ങൾ നേടിയെടുക്കുന്നത്. ഈശ്വര തേജസ്സുള്ള രാജാവ് ഭരിക്കുന്നില്ലെന്ന് കരുതൂ, എന്താകും പ്രജകളുടെ സ്ഥിതി? ദുഷ്ടന്മാരായ മോഷ്ടാക്കളെ കൊണ്ട് നിറഞ്ഞ ഈ ലോകത്ത് പ്രജകൾ ആട്ടിൻപറ്റങ്ങളെപ്പോലെ നിസ്സഹായരായി നശിക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് ഇന്ന് വലിയ പാപം വന്നു ചേരും. ധനമോഷ്ടാക്കളായ കള്ളന്മാർ രാജ്യത്ത് പെരുകും. ജനങ്ങൾ പരസ്പരം പഴി പറയും, ദ്രോഹിക്കും. പശുക്കളെയും സ്ത്രീകളെയും കള്ളന്മാർ അപഹരിച്ചു കൊണ്ടുപോകും. ധർമ്മമെല്ലാം തകരാറിലാകും. ഒരു നിയമവും ആചാരവുമില്ലാതെ ജനങ്ങൾ അപഥ സഞ്ചാരത്തിൽ ഏർപ്പെടും. അർത്ഥകാമങ്ങളിൽ അതിരറ്റു പറ്റിപ്പിടിക്കുന്ന ജനങ്ങൾ കുരങ്ങന്മാരെയും പട്ടികളെയും പോലെ പരസ്പരം കൂടിച്ചേർന്ന് വർണ്ണസങ്കരമുളവാക്കും. നമ്മുടെ രാജാവ് തികച്ചും ധർമ്മ സംരക്ഷകനായിരുന്നു. മഹായശസ്വി, പരമഭക്തൻ, അശ്വമേധയജ്ഞം നടത്തി കൃതാർത്ഥനായ രാജർഷി. വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിതനായിരുന്ന അദ്ദേഹം ഒരിക്കലും നമ്മുടെ ശാപത്തിന് വിധേയനാകാൻ പാടില്ലായിരുന്നു. പാപമൊന്നും ചെയ്യാത്ത ആശ്രിതനിൽ അറിവില്ലാത്ത ഈ കുട്ടി പാപം ആചരിച്ചു. ഭഗവാൻ അത് ക്ഷമിക്കുമാറാകണം. അവിടുന്ന് സർവാത്മാവാണല്ലോ. ഭാഗവതം 1:18-48. തിരസ്കൃതാ വിപ്രലബ്ധാഃ ശബ്ദാഃ ക്ഷിപ്താഃ ഹതാപി വാ നാസ്യ തത് പ്രതികുർവന്തി തദ്ഭക്താഃ പ്രഭവോപിഹി. തിരസ്കരിക്കപ്പെട്ടാലും ചതിക്കപ്പെട്ടാലും ശപിക്കപ്പെട്ടാലും പിടിച്ചു തള്ളപ്പെട്ടാലും ഉപദ്രവിക്കപ്പെട്ടാലും ഭഗവത് ഭക്തന്മാർ പ്രതികാരം ചെയ്യാറില്ല. കഴിവില്ലാഞ്ഞിട്ടല്ല, അപമാനങ്ങളൊന്നും ആത്മാവിനെ സ്പർശിക്കുന്നില്ല എന്നു കണ്ടിട്ട്. ഇങ്ങനെ പുത്രൻ ചെയ്ത തെറ്റിൽ മുനി പശ്ചാത്തപിച്ചു. രാജാവിനാൽ താൻ അപമാനിതനായെങ്കിലും അതൊരു തെറ്റായി കരുതിയതേയില്ല. ഭാഗവതം 1:18-50. പ്രായശസാധവോ ലോകേ പരൈർദ്വന്ദ്വേഷു യോജിതാഃ ന വ്യഥന്തി ന ഹൃഷ്യന്തി യത ആത്മാഗുണാശ്രയഃ. ലോകേ, ഈ ലോകത്ത് പ്രായശഃ സാധവഃ, മിക്കവാറും സത്യദർശികൾ, പരൈഹി, മറ്റുള്ളവരാൽ, ദ്വന്ദ്വേഷു യോജിതാഃ, വിരുദ്ധങ്ങളായ ദ്വന്ദ്വഭാവങ്ങളിൽ കൊണ്ടെത്തിച്ചാലും, ന വ്യഥന്തി ന ഹൃഷ്യന്തി, ദുഃഖിക്കാറില്ല, സന്തോഷിക്കാറുമില്ല. യതഃ, എന്തുകൊണ്ടെന്നാൽ, ആത്മാ അഗുണാശ്രയഃ, ആത്മാവ് മായാ ഗുണങ്ങളുമായി പറ്റിച്ചേരുന്നില്ല എന്നുള്ളത് കൊണ്ട്. ഈ ലോകത്ത് മിക്കവാറും സത്യദർശികൾ മറ്റുള്ളവരാൽ വിരുദ്ധങ്ങളായ ദ്വന്ദ്വഭാവങ്ങളിൽ കൊണ്ടെത്തിച്ചാലും ദുഃഖിക്കാറില്ല, സന്തോഷിക്കാറുമില്ല. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് മായാ ഗുണങ്ങളുമായി പറ്റിച്ചേരുന്നില്ല എന്നുള്ളത് കൊണ്ട്. യത ആത്മാഗുണാശ്രയ, ആത്മാവ് മായാ ഗുണങ്ങൾക്ക് അതീതനാണ്. ശുദ്ധ ബോധാനന്ദ രൂപനായ ആത്മാവ് ജഗത്തിന്റെ പരമ കാരണമാണ്. അതുകൊണ്ടു തന്നെ ആത്മാവ് അജവും അമരവും നിർവികാരവും അദ്വയവും ആയിരുന്നേ പറ്റൂ. അങ്ങനെയുള്ള ആത്മാവിൽ നിന്നും യഥാർത്ഥത്തിൽ ഒന്നും ജനിക്കാനോ മരിക്കാനോ സാധ്യമല്ല. അപ്പോൾ പിന്നെ പലതും ജനിച്ചു മരിക്കുന്നതായി കാണുന്നതോ? അത് ആത്മശക്തിയായ മായ മരുഭൂമിയിൽ കാനൽ ജലം എന്ന പോലെ അഖണ്ഡ ബോധബ്രഹ്മത്തിൽ ഉണ്ടാക്കി കാണിക്കുന്ന ഇന്ദ്രജാലമാണ്. മരുഭൂമിയിലെ കാനൽ ജലം
മരുഭൂമിയിലെ ഒരു മണൽത്തരിയെ പോലും നനയ്ക്കാറില്ലല്ലോ. അതുപോലെ ആത്മാവിലെ ജഡനാനാത്വമൊന്നും അതിനെ ലേശം പോലും കളങ്കപ്പെടുത്തുന്നില്ല. ആത്മാനുഭവം നേടി ഇക്കാര്യം നല്ലപോലെ അനുഭവിച്ച് അറിയുന്ന ആളുകളാണ് സത്യദർശികൾ. ഒരു സ്ഥിതപ്രജ്ഞൻ താൻ ജഡദേഹമല്ലെന്ന് വ്യക്തമായി അനുഭവിക്കുന്നു. ആനന്ദസ്വരൂപമായ ആത്മാവാണ് സ്ഥിതപ്രജ്ഞൻ. വസ്തുത ഇതാണെങ്കിൽ ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അദ്ദേഹത്തിന് വ്യാകുലതയുണ്ടാക്കാൻ പര്യാപ്തങ്ങളല്ല. ഈ വസ്തുത അറിവില്ലാത്ത അജ്ഞന്മാരാണ് ദേഹകാര്യങ്ങൾ ജീവൻമുക്തനിൽ ആരോപിച്ച് തെറ്റിദ്ധരിക്കുന്നത്. ദേഹം രോഗബാധിതമാകുമ്പോഴും വിട്ടുപോകുമ്പോഴും ജീവൻമുക്തൻ രോഗിയായെന്നോ മരിച്ചെന്നോ കരുതുന്നത് ആത്മാവിനെ കുറിച്ചുള്ള ഈ അജ്ഞത കൊണ്ടാണ്. ദേഹം രോഗബാധിതമാകുമ്പോഴും വിട്ടുപോകുമ്പോഴും ജീവൻമുക്തൻ രോഗിയാണെന്നോ മരിച്ചെന്നോ കരുതുന്നത് ആത്മാവിനെ കുറിച്ചുള്ള ഈ അജ്ഞത കൊണ്ടാണ്. ജീവൻമുക്തൻ മായാഗുണങ്ങൾക്ക് അതീതനാണ്. അതുകൊണ്ടാണ് ഗീത 14 അധ്യായത്തിൽ അദ്ദേഹത്തെ ഗുണാതീതൻ എന്ന് വിളിച്ചിരിക്കുന്നത്. എന്താണ് ഗുണാതീത ലക്ഷണം? ഗുണാതീതൻ ലൗകിക സുഖങ്ങളും ദുഃഖങ്ങളും തുല്യമായി കാണുന്നു. സദാ ആത്മാനന്ദം അനുഭവിച്ചു കഴിയുന്നു. സ്വർണവും മൺകട്ടയും അദ്ദേഹത്തിന് തുല്യം. പ്രിയവും അപ്രിയവും ഒരുപോലെ. ധീരനായ അദ്ദേഹം നിന്ദയോ സ്തുതിയോ വേറിട്ടു കാണുന്നില്ല. അദ്ദേഹത്തിന് മാനമോ അപമാനമോ ഇല്ല. ശത്രുവെന്നോ മിത്രമെന്നോ ആരെയും വേർതിരിക്കാറില്ല. അദ്ദേഹത്തിന് സർവം ബ്രഹ്മമയം.